പ്രോജക്ട് വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു പാർട്ടി സ്പീക്കറാണ്. വെറും പാർട്ടി സ്പീക്കർ എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു ഡി ജെ പാർട്ടി സ്പീക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഡി ജെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ അഡീഷണൽ ചില ഓഡിയോ എഫക്റ്റുകൾ, അതുപോലെ തന്നെ ചില എന്താണ് ഒരു ഒരു ട്രെയിനിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ക്രൗഡിൻ്റെ സൗണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സൗണ്ടുകളെല്ലാം ഇതിൽ പ്രീ റെക്കോർഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത് ഇതിൻ്റെ ഈ മുകൾ ഭാഗത്ത്, ഇത് മൊത്തമായിട്ടും ഇതിൻ്റെ കൺട്രോൾസ് ഏരിയ ആണ്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ നല്ല സാമാന്യം, നല്ല പവറുള്ള, നല്ല എഫക്റ്റുള്ള ഒരു പാർട്ടി സ്പീക്കർ തന്നെയാണിത്. അപ്പോൾ നമ്മളൊരു ഓഡിയോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വോക്കലും, അതായത് മൈക്കിൽ വരുന്ന വോക്കൽ, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ സൗണ്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു മിക്സർ യൂണിറ്റും അങ്ങനെ എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സംഗതി ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഒരു ബാസ് എഫക്റ്റിന് വേണ്ടി ആണ് ശരിക്കും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് വരുന്ന ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി കൂടുതൽ ബാസായിരിക്കും, ഇതിൽ ലോ ഫ്രീക്വൻസി ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ട്രബിൾ ഫ്രീക്വൻസി ഒക്കെ വരുന്നത് വളരെ കുറച്ച് മാത്രം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഒരു കരോക്കെ സോങ് പാടുവോ അല്ലെങ്കിൽ ഒരു ഒരു ഓഡിയോയ്ക്കൊപ്പം നമ്മൾ ഒരു വോക്കൽ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കേൾക്കുന്ന സമയത്ത് ഈ നമ്മുടെ വോക്കൽ സൗണ്ട്, അതായത് മൈക്ക് സൗണ്ട് ഒരുപാട് ഹയർ വോളിയത്തിലും പാട്ട് തീരെ ലോയിലേക്ക് പോകും. അത് നമ്മൾ ഇതിനകത്ത് എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അത് കൺട്രോൾ ആവില്ല. പിന്നെ മിഡ് ട്രിബിൾ സൗണ്ടൊക്കെ വളരെ കുറവാണ് ഈ സിസ്റ്റത്തിന്. അപ്പോൾ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മിക്സിങ് കുറച്ചും കൂടി ബെറ്ററാക്കുക, അതിൻ്റെ ഓഡിയോ കുറച്ചും കൂടിയൊക്കെ ബെറ്ററാക്കുക, മൈക്കോളിയവും അതുപോലെ തന്നെ ബി ജി എം ഒക്കെ വരുന്നത് അതൊന്ന് സിങ്കാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് അഴിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള സർക്യൂട്ട്, നമുക്കത് ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ അകത്തുള്ള മെയിൻ ബോർഡ്. അപ്പോൾ ഇതൊരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. അതിൻ്റെ ഐ സി ഇരിക്കുന്നത് ഇതിൻ്റെ ഈ ഹീറ്റ് സിങ്കിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഐ സി ഇരിക്കുന്നത്. ഇത് ഈ സ്ട്രിപ്പ് വയർ പോകുന്നത് മെയിലേക്കുള്ള നമ്മുടെ കൺട്രോൾസിലേക്കാണ്. അപ്പോൾ ഇതും അപ്പോൾ ഈ ബോർഡും മെയിലിലെ കൺട്രോളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത്. മൈക്കും കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഇവിടെ ഈ ഇതിനകത്ത് ഈ മെയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഫുൾ എസ് എം ഡി ആണ്. എസ് എം ഡിയിൽ തന്നെ മൈക്രോ ആയിട്ടുള്ള നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ വരുന്നില്ലേ, അതുപോലെയുള്ള വളരെ ചെറുതായിട്ടുള്ള കമ്പോണൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സർക്യൂട്ടിൽ ചേഞ്ച് വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ ഇത് ഡാമേജ് ആവാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ റിപ്പയർ, ഇതിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അത് റിപ്പയർ ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എസ് എം ബി എസ് പവർ സപ്ലൈ ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ ഇതിൻ്റെ താഴെ ഇവിടെ ആണ് എസ് എം ബി എസ്, ഇത് കണ്ടില്ലേ, ഇത് കാണുന്ന ഈ ഒരു മിനിറ്റ് ഇവിടെ ഈ താഴെ ഈ കാണുന്നതാണ് ഇതിൻ്റെ എസ് എം ബി എസ്. അതും നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള സർക്യൂട്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള കമ്പോണൻസും ഒക്കെ വെച്ച് ചെയ്തേക്കണേയാണ്. അപ്പോൾ നമ്മുടെ ഈ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് നമുക്കിപ്പോൾ ചെയ്യാൻ സാധിക്കില്ല, കാരണം നമുക്ക് ഇതിനകത്ത് ഒരു രീതിയിൽ നമുക്ക് സർക്യൂട്ട് മനസ്സിലാക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ല. ഇത് ഡബിൾ സൈഡ് പി സി ബി ആണ്, അത് ഫുൾ എസ് എം ഡി ഉപയോഗിച്ചിട്ടുള്ള ഒന്നായതുകൊണ്ട് നമുക്ക് ഈ സർക്യൂട്ടിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി നമുക്കിതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ചെയ്യാവുന്ന കാര്യം ഇതിൻ്റെ ഓഡിയോ കുറച്ച് മെച്ചപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമുക്കിതിൻ്റെ സ്പീക്കറും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. പിന്നെ ഇത് സ്റ്റീരിയോ അല്ല, ഇത് മോണോയാണ്. ഔട്ട്പുട്ട് പാരൽ ചെയ്തിട്ടാണ് ഉള്ളത്. അതൊരു ക്രോസ് ഓവർ നെറ്റ്വർക്കും ഉണ്ട്. നോക്കി ഇപ്പോൾ ഒരുപാട് ദിവസം, ഇപ്പോൾ രണ്ട് ദിവസമായി ഇതിലേക്ക് നമ്മൾ നോക്കുന്നു. ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഫുള്ള് അഴിച്ചു കഴിഞ്ഞിട്ട് റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ ഒന്ന് അഴിച്ചു നോക്കാം. അഴിച്ചു നോക്കിയിട്ട് അതിൽ നമുക്ക് എന്താണ് അതിൻ്റെ ക്രോസ് ഓവറൊക്കെ ഉണ്ട്. അപ്പോൾ ക്രോസ് ഓവറിൽ എന്തെങ്കിലും ഡാമേജ് വന്നിട്ടാണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് പഴയപോലെ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. അതിനകത്തൊരു പണി നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒരു ഓഡിയോ എഫക്റ്റ് ഇതിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, അതിന് മുമ്പുള്ള ഒരു ഓഡിയോ എഫക്റ്റ് ആണ്. ഒന്ന് കേട്ട് നോക്ക്. Blood creeping up from the heathens. Got will, got fight, got pride, got reason. If they wanna go eat, then you know I'm gonna feed them. If you coming for me, hope you ready for a demon. I got eyes in the back of my head, I'm seeing. Take me for granted and you know I'm leaving. I'ma take what's mine with the webs I'm weaving. I could take this crap. With the screw and the ritual is around it. I just didn't open you long time. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻസൈഡ്. ഈ ഇൻസൈഡിൽ വെച്ചിരിക്കുന്നത് ക്രോസ് ഓവർ ഉണ്ട്. ക്രോസ് ഓവർ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, ഇത് 1.5 ഇഞ്ചിൻ്റെ ഒരു ചെറിയ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറാന്ന് തോന്നുന്നു. നമുക്കൊന്ന് അഴിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിനകത്തിരിക്കുന്ന ഫുൾ റേഞ്ച് സ്പീക്കർ. ഇത് സാധാരണ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ വരുന്ന പോലത്തെ വളരെ ചെറിയ ഒരു സ്പീക്കറാണ്. എനിക്ക് ഇതിനകത്ത് 12 വാട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. 12 വാട്ട് ഉണ്ടോ എന്നറിയില്ല. അത്രയ്ക്കും ചെറുതും അത്രയ്ക്കും ചെറിയ മാഗ്നറ്റും ഒക്കെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് പറയുന്ന ഇത്രയും പവർഫുള്ളായിട്ട് സിസ്റ്റത്തിനകത്ത് അതിന് വേണ്ടുന്ന ട്രിപ്പിൾ ഫ്രീക്വൻസി കൊടുക്കാൻ ഇത് ഈ ഡ്രൈവറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട്, അതും ക്രോസ് ഓവർ കഴിഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം ട്രിബിള് എടുക്കാനായിട്ട് ഇത് പോരാ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ ഒരു ട്യൂട്ടർ കൊടുക്കാം. ആ ട്യൂട്ടർ എന്ന് വെച്ചാൽ സാധാ ട്യൂട്ടർ അല്ല, പഴയ മോഡൽ ഇതുപോലത്തെ ഇത് കണ്ടല്ലോ, ഇത് ബോൾട്ടൻ്റെ ഒരു ഡയഫ്രം ട്യൂട്ടറാണ്. നല്ല പെർഫോമൻസ് ഉള്ള ഒരു ട്യൂട്ടറാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്, കണ്ടല്ലേ. ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല മിഡ് പ്ലസ് ട്രിബിൾ എടുക്കുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ട്യൂട്ടറാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇതും കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് നോക്കാനൊന്നുമില്ല, ഇത് കറക്റ്റ് വർക്കാവും. ക്രോസ് ഓവറിന് ശേഷമാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല ഫ്രീക്വൻസി എടുക്കുന്ന, നല്ല മിഡും ഒക്കെ എടുക്കുന്ന നല്ലൊരു ട്യൂട്ടറാണ്. അതൊന്ന് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതാണ് ഇതിലുണ്ടായിരുന്ന ഫുൾ റേഞ്ച് സ്പീക്കർ. ഇതിപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ബോൾട്ടൻ്റെ ഡയഫ്രം ട്യൂട്ടറാണ്, മാഗ്നറ്റിക് ട്യൂട്ടർ. അപ്പോൾ ഇതിനെ നമ്മൾ ഞാൻ രണ്ടിൻ്റെയും മൈനസ് ചെയ്യാൻ കോമൺ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വയർ. അപ്പോൾ ഈ രണ്ട് വയറുകൾ, ഈ ബ്ലൂ കളർ വയറാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഇതാണ് ഈ ട്യൂട്ടറിന്റെ. അപ്പൊ നമ്മൾ പ്ലേ ചെയ്തിട്ട് ഇതിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് പോസ് ചെയ്തു. ഇതിപ്പോൾ നമ്മൾ ഇത് ഈ ട്യൂട്ടർ ഈ മിഡ് ഫുൾ റേഞ്ച് സ്പീക്കർ മാറ്റിയിട്ട് നമ്മളിതിൽ ഈ ട്യൂട്ടറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നല്ല റിസൾട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൈക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്തായാലും ആ മിഡും ആ ട്രിബിളും കുറച്ച് കയറി വന്നിട്ട് രണ്ടും കൂടി സിങ്കാവും. അപ്പോൾ നമുക്കിനി ഇത് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഈ ട്യൂട്ടറിനകത്തേക്ക് സെറ്റ് ചെയ്യാം.
നമ്മളിതിൻ്റെ ഈ ട്യൂട്ടർ ഇത് ഇതിൻ്റെ ബോക്സിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കവറും മറ്റു കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ പാർട്ടി സ്പീക്കറിന് പ്രധാനമായിട്ടും ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മൈക്ക് മിക്സിങ് കറക്റ്റായിട്ട് നടക്കുന്നില്ല. മൈക്ക് മിക്സിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്, പക്ഷേ ഈ വോക്കൽ കറക്റ്റായിട്ട് വരുന്നില്ല. അതാണ് മെയിനായിട്ട് പ്രോബ്ലം വരുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് സ്പീക്കറും സോറി രണ്ട് ഊഫറും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊരു മോണോ സിസ്റ്റമാണ്. ഇത് സ്റ്റീരിയോ അല്ല, ഒറ്റയ്ക്കൊരു ചാനൽ മാത്രമേ ഇതിലുള്ളൂ. അപ്പൊ അതിൽ ഒരു ത്രീ വേ ക്രോസ് ഓവർ ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഡോം ട്യൂട്ടറാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 2 ഇഞ്ചിന്റെ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ തന്നെയാണ് അത് വെച്ചിരുന്നത്. അപ്പൊ അതിനകത്ത് നിന്ന് വരുന്ന ആ മിഡ് ഡെലിവറി എന്ന് വെച്ചാൽ വളരെ കുറവ് തന്നെയായിരുന്നു. മിഡ് തീരെ കുറവായിരുന്നു. അതുപോലെ ഹൈ ഫ്രീക്വൻസി ആയാലും ട്യൂട്ടറിന്റെ ആ ഒരു ഓഡിയോ ആ സൗണ്ട് ആയാലും തന്നെയും അത് അത്രയ്ക്ക് ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ അത്രയും ലൗഡും അല്ല. അതായിരുന്നു ഇതിന്റെ പ്രശ്നം. അപ്പൊ നമ്മൾ മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ, നമ്മുടെ വോക്കൽ സൗണ്ടുകൾ ഈ ബാസിനെ താഴേക്ക് ആക്കും. ഓക്കെ, അപ്പൊ സർക്യൂട്ടിലൊന്നും നമുക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഈ ഇതിന്റെ നമ്മൾ എടുത്തിരുന്ന ഈ ഒരു സ്പീക്കർ, വളരെ ചെറിയ സ്പീക്കർ, 2 ഇഞ്ചിന്റെ ഒരു ചെറിയ സ്പീക്കറാണ്, ഫുൾ റേഞ്ച് സ്പീക്കറാണ്. ഇത് നമ്മൾ റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ട്യൂട്ടർ ബോൾട്ടിന്റെ ഒരു മാഗ്നറ്റ് ടൈപ്പ് ട്യൂട്ടർ കൊടുക്കുകയുണ്ടായത്. അപ്പൊ അതിന്റെ വ്യത്യാസം, നല്ല വ്യത്യാസം ഓഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ബ്ലൂടൂത്ത് ഓൾറെഡി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റുന്ന സൗണ്ട് കൂട്ടാം. മൈക്കും നല്ല ക്ലീൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഓഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോ മൈക്കും ഓഡിയോയും വോക്കൽ സൗണ്ടും രണ്ടും ഒരുമിച്ച് ആ ഒരു രണ്ടും അതിന്റെ പ്രൊപ്പോഷനിൽ തന്നെ മിക്സ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഈ മൈക്ക് കുറച്ച് ക്ലോസ് ആയിട്ട് പിടിച്ചെങ്കിലും ഇത് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ഈ പ്രോബ്ലം ഉണ്ട്. ഞാൻ കുറച്ച് പാട്ട് ഫോർവേഡ് ഇടാം. ഇപ്പൊ കേൾക്കുന്നില്ലേ? ഇപ്പൊ കറക്റ്റായിട്ട് ആ ഒരു മിക്സിംഗ് ഇപ്പൊ വരുന്നത്. അപ്പോ ഇതുപോലെയുള്ള സിസ്റ്റങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇത് റിപ്പയറബിൾ അല്ല. അപ്പൊ ഇതിനൊരു കംപ്ലൈന്റ് വന്നാൽ കൂടെ ഇതിന്റെ ബോർഡിനകത്ത് നമുക്ക് സാധാരണ ഒരു ടെക്നീഷ്യൻ ഒന്നും ഇതിനകത്ത് ചെയ്യാനില്ല. അപ്പൊ ചെയ്യാവുന്ന ഒരേ ഒരു പോംവഴി, ഇതിന്റെ ഈ ട്യൂട്ടർ ഒന്ന് റീപ്ലേസ് ചെയ്യുക, അതിന്റെ ക്രോസ് ഓവർ ഫിൽറ്ററിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക. ഇത്രയൊക്കെ മാത്രമേ ഇതുപോലെയുള്ള മിക്ക സെറ്റുകളും ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന്റെ ആംപ്ലിഫയർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് ഒരു ബാസ്റ്റ് വോൾ ബോർഡ് ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പോസിബിൾ അല്ല. കാരണം എന്താന്ന് വെച്ചാല്, ഇതിന്റെ പ്രീയാം സെക്ഷൻ ഇരിക്കുന്നത് ഈ ടോപ്പിൽ വരുന്ന ഈ വലിയ ഒരു ബോർഡിലാണ് ഇതിന്റെ പ്രീയാം സെക്ഷൻ വരുന്നത്. ഈ പ്രീയാം സെക്ഷനും ഈ പ്രിയാം സെക്ഷനും ഇതിന്റെ പവർ ആംപ്ലിഫയർ ബോർഡും തമ്മിൽ ഒരു ഓഡിയോ ഇൻപുട്ട് ആ ഒരു റിലേഷൻ മാത്രമല്ല ഉള്ളത്. അതിൽ നിന്ന് മേളിലേക്ക് ഒരുപാട് വലിയൊരു സ്ട്രിപ്പ് വയറിൽ ഇത് മെയിൻ ബോർഡും മേലത്തെ പ്രിയാമ്പ് ബോർഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓഡിയോ ഇന്നും വരുന്നുണ്ട്, ഈ ആംപ്ലിഫയറിന്റെ ബോർഡിലേക്ക് ഓഡിയോ ഇന്നും വരുന്നുണ്ട്. അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെ ബോർഡിൽ നിന്ന് ഓഡിയോ ഔട്ട് മേലത്തെ പ്രിയാമ്പ് ബോർഡിലേക്കും പോകുന്നുണ്ട്. തന്നെയല്ല, മേളിൽ പ്രോസസ് ചെയ്യുന്നതിന്റെ ബാക്കി ഈ ബോർഡിനകത്ത്, മെയിൻ ബോർഡ് അതായത് പവർ ആംപ്ലിഫയറിന്റെ ബോർഡിനകത്ത്, അതിനകത്തും ഇതുപോലെ ഡീകോഡിംഗ് അതുപോലെ ഓഡിയോ പ്രോസസ്സിങ്ങിനൊക്കെ ആയിട്ടുള്ള ഐസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇതിനകത്തുള്ള ആംപ്ലിഫയർ വെറും ഒരു ഓഡിയോ ഇൻപുട്ട് സ്വീകരിച്ച് ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ അല്ല ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമുക്ക് ഒരു ബാസ്റ്റബിൾ വെച്ച് കണ്ട്രോളിയോ അല്ലെങ്കിൽ വേറെ ഒരു മിക്സിംഗ് യൂണിറ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയോ അങ്ങനെയൊന്നും ഇതിനകത്ത് പോസിബിൾ അല്ല. അപ്പൊ ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും തൊടാതെ തന്നെ ഇതിനകത്ത് മിനിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളും ഒരുപാട് ഇതുപോലെയുള്ള സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ അസംബിൾ ചെയ്യുക, അതുപോലെ തന്നെ റിപ്പയർ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. നിങ്ങളുടെ അനുഭവത്തിലും ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.